ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോകളുടെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അച്ഛൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു കുഞ്ഞ് കുറച്ച് ക്ലിപ്സ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുകയായിരുന്നു. ആ ഒരു വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ പെരുമ്പാവരുന്ന് അങ്കമാലിക്ക് പോകുമ്പോൾ, അതായത് ഏകദേശം കാലടിയിൽ ഒരു 3 കിലോമീറ്റർ കൂടി ഉള്ളൂ പെരുമ്പാവൂർ വശത്തു നിന്ന് വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഹിൽമി ഫാമിലി സലൂണുണ്ട്, യൂണിസെക്സ് ആണ്, ബ്യൂട്ടി ക്ലിനിക് ആൻഡ് സ്പാ ആണ് കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എനിക്ക് പെഡിക്യൂർ ചെയ്യാനും അതുപോലെ തന്നെ ഇച്ചാനൊരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഹിൽമി ഫാമിലി സലൂണിൽ വന്ന് ഇത് മിക്കു എന്നെ മാന്തി പറിച്ചതാണ് ഗൈസ്, അങ്ങനെ എൻ്റെ മുഖം ഇതായിട്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇച്ചാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെഡിക്യൂറാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നല്ല കിഡിലൻ സർവീസ് ആണ് കേട്ടോ. ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ബ്യൂട്ടി പാർലർ നമ്മുടെ പെരുമ്പാവൂര്, അതായത് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ഒട്ടും തന്നെ പ്രതീക്ഷയില്ല കേട്ടോ. സാധാരണ ഇങ്ങനെയുള്ള സലൂൺസൊക്കെ പിന്നെ എറണാകുളം ആ ഒരു ഭാഗത്തോട്ടാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ കണ്ണി പെടാത്തയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് നല്ല കിഡിലെ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു എന്താ പറയുക ബ്യൂട്ടി ക്ലിനിക് ആയിരുന്നു. ഇവിടെ സ്പാ മാത്രമെന്നല്ല, സ്പാ എന്നല്ല, പെഡിക്യൂർ, മാനിക്യൂർ, സാധാരണ എല്ലാ ബ്യൂട്ടി പാർലറുകളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ മാനേജറുണ്ട് നമ്മുടെ ആ ചേച്ചി. ആ ചേച്ചി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞ് തന്ന് എന്തൊക്കെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങൾ, ഇത് എന്താണ് ചെയ്താൽ ഉണ്ടാവുന്നത്, എങ്ങനെ ഇത് സൂക്ഷിക്കണം, എന്തൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്നും പറഞ്ഞു തരത്തില്ല, കാരണം നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. എല്ലാവരും ഒന്നും അങ്ങനെ കറക്റ്റായിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷേ ചേച്ചി എല്ലാം നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതെനിക്കൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നി. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനവിടെ നെയിൽ എക്സ്റ്റൻഷൻ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അതായത് ആഫ്റ്റർ എഫക്റ്റ്, അല്ലെങ്കിൽ അതെങ്ങനെ കെയർ ചെയ്യണം, അത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഡിസഡ്വാൻറ്റേജസ് എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ പറഞ്ഞു തരും കേട്ടോ. അതുപോലെ തന്നെ സ്റ്റാഫ്സ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ്. നമുക്ക് ഒത്തിരി, അതായത് വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല, അതായത് ബുക്കിംഗ് അനുസരിച്ചാണ് അവരത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര റഷും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ടിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോ. പിന്നെ പെഡിക്യൂറിനും മാനിക്യൂറിനും ഓരോരോ സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈഡ്രാ ഫേഷ്യലിന് വേറൊരു സെക്ഷൻ, അങ്ങനെ ഹെയർ കട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നു മിക്കുവിൻ്റെ മുടി ഇവിടെ കൊണ്ടുവന്ന് വെട്ടിക്കാമെന്ന് വിചാരിച്ചാണ്. മിക്കു മുടി വളർന്നിട്ടുണ്ടല്ലോ, ഒന്ന് സ്റ്റൈലായിട്ട് വെട്ടണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ വെട്ടിയത് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല, എന്നാലും കുറച്ചുകൂടി സ്റ്റൈലായിട്ടൊന്ന് വെട്ടണം. പിന്നെ അവൻ അങ്ങനെ ഇരുന്ന് തരത്തില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫുഡ് മസാജിങ് കാലൊക്കെ എൻ്റെ ഇരിക്കണം കാണുന്നായിരുന്നു ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് പെഡിക്യൂർ ചെയ്യുന്നത്. നമ്മൾ വീട്ടിലിങ്ങനെ ഓരോന്ന് തല്ലിക്കൂട്ടി ചെയ്യാറുന്നുണ്ടെങ്കിലും പുറത്ത് പോയി ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എൻ്റെ കാലൊരു വിധത്തിൽ ആ ചേച്ചി മെനയാക്കി തന്നു, നല്ല രസമാക്കി തന്നു കേട്ടോ ആ ചേച്ചി. ബിദിലാന്നായിരുന്നു കേട്ടോ നമുക്ക് സർവീസ് ചെയ്ത ചേച്ചിയുടെ പേര്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. അതായത് എൻ്റെ കാല് എന്നെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഇതെങ്ങനെ ഉണ്ടാവും. ചേച്ചി പറഞ്ഞു നമ്മൾ കെയർ ചെയ്യണനുസരിച്ച് നമ്മുടെ കാലൊക്കെ നല്ല ഇതായിട്ടേക്കും. പിന്നെ നഖമൊക്കെ, എനിക്കൊരു നഖില്ല ഈ കുഞ്ഞുവിരലിലുള്ള നഖം എനിക്കില്ല, രണ്ട് കാലിലും എനിക്കാ നഖമില്ല. നമുക്ക് പെഡിക്യൂർ ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള സ്റ്റെപ്സും ഇട്ട് നല്ല സൂപ്പറാക്കി കാല് തന്നിട്ടുണ്ടായിരുന്നു. ഞാനീ പെഡിക്യൂർ ചെയ്യണം, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൽ നെയിൽ ചെയ്യണം എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു പെഡിക്യൂർ ചെയ്യാം, അതുപോലെ തന്നെ ഹൈഡ്രോഫേഷ്യൽ ഇച്ചാൻ വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒരുവിധം എല്ലാ സർവീസും ഇവിടെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് പേഴ്സണലി ഇതെല്ലാം ഇവരുടെ സർവീസും അതുപോലെ തന്നെ ആ ഒരു കസ്റ്റമർ ഹാൻഡ്ലിങ്ങും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ വേണം എന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഹാൻഡ്ലിങ് നന്നായിട്ടിരിക്കണം അല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, ഞാൻ എവിടെ പോയാലും എങ്ങനെയാണോ നമ്മളോട് അവർ ബിഹേവ് ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും നമ്മൾ അവിടെ നിന്നൊരു ഒരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു സാധനം മേടിക്കാൻ പോലും ഞാൻ അങ്ങനെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് അതാണ്. എനിക്ക് കംഫർട്ടബിൾ ആണോ അവിടെ ഉള്ളവർ, അവിടെ നമ്മളോട് എങ്ങനെയായിരിക്കും എന്നൊക്കെ ആയിരിക്കും കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര എല്ലാവരും ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഇച്ചാനാണെന്നുണ്ടെങ്കിലും അവിടെ വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ ഇച്ചാൻ കുറേ നേരം തിന്നു, അത് കഴിയുമ്പോൾ സമയം എടുക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു കസേരയൊക്കെ ഇട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു മൂലക്കെ. പെഡിക്യൂറിൻ്റെ സ്റ്റെപ്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് ഒരു ബോക്സ് എടുത്തുകൊണ്ട് നിറച്ച് നെയിൽ പോളിഷ് വന്നു, ഏതിടണം എന്നുള്ള കൺഫ്യൂഷനോ, കാരണം എല്ലാം നല്ല കിഡിലെ ഷെയ്ഡ്സ് ആയിരുന്നു. അവസാനം ഞാനൊരു മെറൂൺ ഷെയ്ഡ് എടുത്തു കേട്ടോ. മെറൂൺ ഷെയ്ഡ് എടുത്തിട്ട് ആ ചേച്ചിയോട് ഇട്ട് തന്നു, നല്ല കിഡിലനായിട്ട് ഇട്ട് തന്നു. ആ ഷെയ്ഡ് നല്ലതായിരുന്നു കേട്ടോ.
എൻ്റെ പഴയ കാലിൻ്റെ കോലത്ത് നിന്നും എൻ്റെ കാല് ഇങ്ങനെയാക്കി തന്നത് ഈ ചേച്ചിയാണ്. ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാട്ടോ എൻ്റെ കാല് ഇത്രയും സുന്ദരമാക്കി തരുമെന്ന്. നല്ല രസമില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ആ ഒരു പെഡിക്യൂറിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് ഇച്ചാനത് ഈ ഹൈഡ്രാഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ നിരത്തി പിടിച്ച് കിടത്തിയിട്ടുണ്ടായിരുന്നു. ഹൈഡ്രാഫേഷ്യൽ ചെയ്ത് നല്ല കിടിൽ, അതായത് ഇച്ചാൻ്റെ സ്കിന്നും നന്നായിട്ട് ടാൻഡ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇച്ചാൻ ഹൈഡ്രാഫേഷ്യൽ ചെയ്യുന്നതും ഫേഷ്യൽ ചെയ്യുന്നതും ഫസ്റ്റ് അല്ല ഫേഷ്യൽ ചെയ്യുന്ന ഫസ്റ്റ് ടൈം അല്ല, കാരണം ഇതിനു മുമ്പ് നമ്മൾ എന്താ ഇച്ചായൻ മാമോദീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചേൻ്റെ മുഖത്ത് പിമ്പിൾസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടോ ഹൈഡ്രാഫേഷ്യൽ നമ്മൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഞാൻ അവിടെ 2 മണിക്കൂർ പോസ്റ്റ് ആയിരുന്നു ഗൈസ്, 2 മണിക്കൂറൊന്നും എടുത്തില്ല, 1.5 മണിക്കൂർ എടുത്തു. ഇച്ചാനൊരു 1.25 മണിക്കൂറോളം എനിക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് അടിച്ചിരുന്നു. അപ്പോൾ അവിടെ ഹൈഡ്രാഫേഷ്യൽ ചെയ്ത് ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി. മറ്റേ ചേച്ചിയുടെ പേര് മിഥില എന്ന് ഞാൻ കേട്ടിട്ട് മിഥില എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടി കേട്ടോ. ഈ ചേച്ചിയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടിയില്ല, പക്ഷേ ഈ ചേച്ചി ഭയങ്കര കമ്പനിയായിരുന്നു, മറ്റേ ചേച്ചിനേക്കാളും കൂടുതൽ കമ്പനിയായിരുന്നു. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ മിച്ചാൻ ഇത് ഭയങ്കര ഇച്ചാൻ മറ്റേ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്, ഹൈഡ്രാഫേഷ്യൽ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളെപ്പോഴും ഒരു ഹൈഡ്രാഫേഷ്യൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എപ്പോഴും അല്ല, എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും നമ്മൾ ഹൈഡ്രാഫേഷ്യലൊക്കെ ചെയ്ത് നോക്കണം. ഇനി എനിക്കൊന്ന് ചെയ്ത് നോക്കണം. ഇച്ചാൻ എന്തായാലും ചെയ്തില്ല, എനിക്കിപ്പോൾ എൻ്റെ മുഖത്ത് ആ ഒരു മുറിവോടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാതിരുന്നത്. എനിക്ക് മിക്കും ഇങ്ങനെ വലിച്ച് കണ്ണിൻ്റെ അടിയിലായതുകൊണ്ട് ഭയങ്കര സെൻസിറ്റീവ് അല്ലേ, വേദന ഉണ്ടായിരുന്നോട്ടെ എനിക്ക്. അപ്പോൾ എന്തായാലും ഹൈഡ്രാഫേഷ്യൽ നല്ല കിടലിന് ഓരോ സ്റ്റെപ്പ് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ബോറടിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്ന സമയത്ത് എനിക്ക് ബോറടിച്ചു. പിന്നെ മാസ്ക് ഇട്ടിട്ടും സാധാരണ ജെല്ലിട്ടിട്ടാണ് ചെയ്യാറ്, ഇതിപ്പോൾ പ്രൊഡക്ട്സ് വെച്ചിട്ട് ആ ചേച്ചി ചെയ്യുമോ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. എന്നാലും നല്ല കിടിലനായിട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടി കേട്ടോ. അത്യാവശ്യം എന്താ പറയുക, നമുക്ക് ആ ഒരു ഹൈഡ്രാഫേഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത് വെളുത്തിട്ട് പാറും എന്നല്ല, നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഗ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ പിമ്പിൾസൊക്കെ പോയിപ്പോൾ ഇച്ചേൻ്റെ മുഖത്ത് നല്ല ടാനിങ് ഉണ്ട്, ഇച്ചേൻ്റെ മുഖവും കൈയ്യൊക്കെ നല്ല ടാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടാനിങ് മാറിയാലാണ് ശരിക്കുള്ളൊരു ഗ്ലോ കിട്ടുള്ളൂ, എങ്കിൽ പോലും എന്നിട്ട് തന്നെ നല്ലൊരു ഗ്ലോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ഹൈഡ്രാഫേഷ്യലിൻ്റെ ഓരോ കളർ സെറ്റിംഗ്, അത് നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് ഓരോ കളർ സെറ്റിംഗ് കാര്യങ്ങളിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ സ്കിന്നനുസരിച്ചല്ല, നമ്മൾ കളർ സ്കിന്നനുസരിച്ചാണ് ഇവർ നമ്മുടെ ഹൈഡ്രാഫേഷ്യൽ തന്നെ ചെയ്യുന്നത് കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് ഓയിലായിട്ടുള്ള ഡ്രൈ സ്കിന്നാണ് ഏറ്റവും നല്ലൊരു ഹൈഡ്രാഫേഷ്യൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അടിച്ച് തൂത്ത് കാരി കഴുകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഓരോ സ്റ്റെപ്പും മാസ്കും അതും ഇതൊക്കെ ആയിട്ടാണ് ഓരോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ താഴ്ത്ത് കൊടുത്തിരിക്കാം, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ബുക്ക് ചെയ്യണം, നമുക്ക് നിയറസ്റ്റ് ആയിട്ട് പെരുമ്പാവൂരുള്ളവർക്ക് നിയറസ്റ്റ് ആയിട്ട് വരുന്നൊരു ബ്യൂട്ടി സലൂണാണ്, യൂണിസെക്സ് ആണ്. ഫാമിലി ആയിട്ട് അങ്ങോട്ട് പോരെ, എല്ലാവർക്കും നല്ല സർവീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഇത്രയും നല്ല സെറ്റപ്പാണല്ലോ, അയ്യോ ഭയങ്കര ബിൽഡിംഗ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും ഓർത്ത് പേടിക്കേണ്ട, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പ്രൈസിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതിയ ഒരു ബുക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്. സാധാരണ ത്രെഡിങ്ങിനൊക്കെ നമ്മളെല്ലാ ബ്യൂട്ടി പാർലറിലുള്ള പൈസ അത് തന്നെ സാധാരണ രീതിക്ക്, സാധാരണ നമ്മൾ ഇത്രയും വലിയൊരു സലൂണിലോട്ടൊക്കെ പോകുമ്പോൾ 100 രൂപ, നമ്മുടെ ലുലുവിലൊക്കെ 120 രൂപയ്ക്കൊക്കെ ഞാൻ പോയി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അബദ്ധം പറ്റിയപ്പോൾ ഇതാണ്, നമ്മൾ അവിടെ പോയി ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോഴാണ് 127 രൂപ പ്ലസ് എത്രയോ GST കൂടി വന്നിട്ട്, അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആ ഒരു സെറ്റപ്പിൽ വരുന്ന ഈ ഒരു സലൂണിൽ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, നോർമലായിട്ടുള്ള റേറ്റിലുള്ള ത്രെഡ് ചെയ്യുന്ന റേറ്റൊക്കെയാണ് കേട്ടോ വരുന്നുള്ളൂ. അതുപോലെ തന്നെ പിന്നെ ഹൈഡ്രാഫേഷ്യലിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് നമുക്ക് വരുന്നത്. ഇവിടെ ബോട്ടോക്സ് ഉണ്ട്, കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം ഇച്ചായൻ്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതേ ലാസ്റ്റ് ഈ ഒരു മാസ്ക് കൂടി ഇട്ട് സെറത്തിൻ്റെ ഒരു മാസ്കാണ് കേട്ടോ, അതോടി ഇട്ട് കഴിയുമ്പോഴേക്കും ആളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. എന്താ പറയുക, ഇച്ചായൻ്റെ ഹൈഡ്രാഫേഷ്യലിൻ്റെ ആ ഒരു സംഭവം ഞങ്ങൾ ഇത് രണ്ട് ചെയ്തോളൂ, ഞങ്ങളൊരു കുട്ടി വ്ളോഗ് കൂടി എടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഈ ഫൈനൽ റിസൾട്ട് ഇതാണ്. അത്യാവശ്യം ടാനിങ് ഒക്കെ മാറി ആ ഒരു മുഖത്തൊരു നല്ല ഗ്ലോ വന്നു അല്ലേ. എനിക്ക് ഇച്ചാൻ ഒന്നാമത് ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നതും കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇച്ചാൻ ആ ഒരു എല്ലിങ്കോലാപ്പിൽ നിന്ന് വണ്ണം വെച്ചതല്ലേ, ഇതാണ് അവിടുത്തെ സ്റ്റാഫ്സ്. പിന്നെ ഇത് നടുക്കിക്കുന്ന ചേച്ചിയാണ് ആ ഒരു നീല ചുരിദാറിട്ട ചേച്ചിയാണ് നമ്മുടെ മാനേജർ ഇട്ട ചേച്ചി. നല്ല സർവീസാണ്. അപ്പോൾ എന്തായാലും ഇച്ചാൻ ഇത് മുഖത്തും കണ്ണാടിയിൽ നിന്ന് മുഖം എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഇച്ചാൻ്റെ വീട്ടിൽ ഒരു വീഡിയോ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ പാഡിയാണ്.
ഇതെന്താണെന്നറിയോ, ഇതെന്താണെന്നറിയാം എന്നൊരു താഴ്ത്ത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ ഞങ്ങൾ അവിടെ പതപ്പ വെള്ളപ്പതിരി എന്നൊക്കെ പറയും. ഇതിൻ്റെ ഫുൾ റെസിപ്പി വീഡിയോ ഞാൻ ഇച്ചേൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇനി ഇടാം, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇടാം എന്നാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നുറുക്കിയെടുത്ത് അമ്മയുടെ കപ്പയ്ക്കുള്ളത്, അത് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എന്തായാലും അന്ന് എടുത്തതല്ലേ, എനിക്കിങ്ങനെ വീഡിയോ എടുത്തിട്ട് അത് ഇടാതെ ഡിലീറ്റ് ചെയ്യണം കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. സോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിങ്ങനെയാണ് കേട്ടോ വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തത്. അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച് എനിക്ക് ഈ സംഭവം നുറുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇറച്ചി നുറുക്കുന്നതിനേക്കാളും ഭയങ്കര ഇഷ്ടമാണ് ഈ പതപ്പം നുറുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ, കുരുമുളക് ഇട്ട് വരട്ടിക്കൊണ്ട് തിന്നണ്ടല്ലോ, ഇത് ടേസ്റ്റാണെന്നറിയോ. അച്ചാച്ചത് ഇവിടെ ഇറച്ചി നുറുക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ള നമ്മുടെ വീഡിയോ, ഈ വീഡിയോ ആഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. എനിക്കങ്ങനെ വീഡിയോ ഇടാതെ ഡിലീറ്റ് ചെയ്യും. ഇതിൻ്റെയൊക്കെ സ്പീഡിലുള്ള വീഡിയോസ് വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ പറ്റാം.